ഓക്കെ, നമ്മൾ ഇനി ഇൻഡ്യൂസ്ഡ് ഇ എം എഫിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇൻഡ്യൂസ് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞത് രണ്ട് സാധനം വേണം. ഒന്ന് മാഗ്നറ്റിക് ഫ്ലക്സ് വേണം, ഒന്ന് കണ്ടക്ടർ വേണം. ഇത് രണ്ടും സ്റ്റേഷനറി ആയിരുന്ന പോലെ ഏതെങ്കിലും ഒന്ന് മറ്റേനെ ലിങ്ക് ചെയ്യണം, അതായത് ഒരെണ്ണം വാരി ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു അതർ, അതിൻ്റെ ഉള്ളിൽ മറ്റേണ്ടാവും വേണം. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്കിവിടെ പറയാം. ഒന്നെന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റേഷനറി ആവുക, അതിൻ്റെ ഉള്ളിൽ കണ്ടക്ടർ വാരി ചെയ്യുക, അതൊരു കേസ്. രണ്ടാമത്തെ എന്താണ്, കണ്ടക്ടർ സ്റ്റേഷനറി ആയിട്ട് അത് ആ മാഗ്നറ്റിക് ഫീൽഡ് ഈ കണ്ടക്ടറിനെ കട്ട് ചെയ്യുന്ന രീതിയിൽ ഫ്ലോ ചെയ്യുക അല്ലെങ്കിൽ മൂവ് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് കേസാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതിനെ വെച്ചിട്ട് നമ്മൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിനെ രണ്ടായിട്ട് നമ്മൾ തരംതിരിക്കും. ഒന്ന് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയും, രണ്ടാമത്തത് സ്റ്റേഷനറി അല്ല സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്നും പറയും. ഓക്കെ, നമ്മൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് രണ്ടായിട്ട് പറയും. ഒന്ന് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്, രണ്ട് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഇനി ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൽ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടർ മൂവ് ചെയ്യും, ഫീൽഡ് എന്തായിരിക്കും സ്റ്റേഷനറി ആയിരിക്കും. ഓക്കെ, ഇതിൽ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് പറഞ്ഞാൽ ഫീൽഡ് മൂവ് ചെയ്യും, കണ്ടക്ടർ എന്തായിരിക്കും സ്റ്റേഷനറി ആയിരിക്കും. അപ്പോൾ അത് തെറ്റത്. ഇത് അപ്പോൾ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് രണ്ട് ടൈപ്പാണ്, ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ട്, സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ട്. അത് ഡിപ്പെൻഡിങ് അപ്പോൺ ഏത് ക്വാണ്ടിറ്റി ആണോ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൽ നമുക്ക് പറയാൻ പറ്റും കണ്ടക്ടർ മൂവ് ചെയ്യും. അപ്പോൾ ഇൻ ദിസ് കേസ് ദ കണ്ടക്ടർ ഈസ് മൂവിങ് ഇൻ എ സ്റ്റേഷനറി മാഗ്നറ്റിക് ഫീൽഡ്, ദെൻ അവിടെ എന്താണ് ദർ വിൽ ബി ആൻ ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇൻഡ്. സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടർ സ്റ്റേഷനറി ആയിരിക്കും, ബട്ട് ഫീൽഡ് ഈസ് മൂവിങ്. അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ദ കണ്ടക്ടർ ഈസ് മൂവ്ഡ് ഇൻ എ സ്റ്റേഷനറി മാഗ്നറ്റിക് ഫീൽഡ് ഇൻ എ സച്ച് എ വേ ദാറ്റ് ദ ഫ്ലക്സ് ലിങ്കിങ് ഇറ്റ് ചേഞ്ചസ് ദ ഇൻ മാഗ്നറ്റിക്. ദ ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇൻ ദിസ് വേ ഈസ് കോൾഡ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഇറ്റ് ഈസ് സോ കോൾഡ് ബിക്കോസ് ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കണ്ടക്ടർ വിച്ച് ഈസ് ഇൻ മോഷൻ. അതായത് ആ കണ്ടക്ടർ മൂവ് ചെയ്യുന്നുണ്ടായതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഇനി സ്റ്റാറ്റിക്കൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറഞ്ഞാൽ ദ കണ്ടക്ടർ ഈസ് സ്റ്റേഷനറി ആൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് മൂവിങ് ഓർ ചേഞ്ചിങ്. ദ ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇൻ ദിസ് വേ ഈസ് കോൾഡ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. സോ ഇറ്റ് ഈസ് സോ കോൾഡ് ബിക്കോസ് ദ ഇ എം എഫ് ഇറ്റ്സ് ഇൻ എ കണ്ടക്ടർ വിച്ച് ഈസ് ഇൻ സ്റ്റേഷനറി. അതായത് ഇതെന്തുകൊണ്ടാണ് പറയാൻ കാരണം വെച്ചാൽ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്ത ആ കണ്ടക്ടർ എന്തുകൊണ്ടാണ് അവിടെ കണ്ടക്ടർ സ്റ്റേഷനറി ആയിരിക്കുന്നുണ്ട്. അപ്പോൾ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫും സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫും നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താ വെച്ചാൽ കണ്ടക്ടറിൻ്റെ മൂവിങ്ങിനനുസരിച്ചിട്ട് മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, തെറ്റരുത്. കാരണം ഡൈനാമിക്കലി പറഞ്ഞാൽ കണ്ടക്ടർ മൂവ് ചെയ്യുമ്പോൾ സ്റ്റേഷനറി ആയിട്ട് ഫീൽഡ് ഉണ്ടാവും. സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ് കണ്ടക്ടർ സ്റ്റേഷനറി ആയിരിക്കും, ഫീൽഡ് എന്തായിരിക്കും മൂവ് ചെയ്യും. അപ്പോൾ ആ പേരെന്നെ കൊടുത്തിരിക്കുന്നത് ഡൈനാമിക്കലി സ്റ്റാറ്റിക്കലി പറഞ്ഞു തെറ്റിക്കരുത്. ഡൈനാമിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടർ മൂവിങ്ങും സ്റ്റേഷനറി ഫീൽഡുമാണ്. സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടർ സ്റ്റേഷനറിയും പിന്നെന്താണ് ഫീൽഡ് മൂവിങ്ങാണ്. ഓക്കേ.